ഫോക്കസ് ഏരിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാഠപുസ്തകത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തുള്ള മൂന്നാമത്തെ ചാപ്റ്ററാണ് ഈക്വാലിറ്റി സമത്വം എന്ന പാഠവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോക്കസ് ഏരിയയിൽ വന്ന ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഈക്വാലിറ്റി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് നേരിട്ട് പ്രവേശിക്കാം സമത്വം എന്ന് പറയുന്ന ആശയം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്താണ് സമത്വം എന്നുള്ളത് നിങ്ങൾക്കറിയാം എല്ലാവരും തുല്യരായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ആശയം അതുപോലെ തന്നെ എല്ലാവർക്കും തുല്യമായ അവസരം കിട്ടണം എന്നുള്ളതും ഇതിൻ്റെ ആശയത്തിൽ പെടുന്നതാണ് നമ്മുടെ ക്ലാസ് മുറി എടുത്ത് മാത്രം നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും തുല്യരാണ് എന്ന് ചിന്തിക്കുകയും പഠിക്കുന്നതിനുള്ള അവസരം എല്ലാ കുട്ടികൾക്കും ഒരുപോലെ കിട്ടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ക്ലാസ്സിൽ സമത്വമുണ്ട് എന്ന് സാധാരണഗതിയിൽ പറയുന്നത് ക്ലാസ്സിലുള്ള ഏതെങ്കിലും കുറച്ച് കുട്ടികൾക്ക് പാഠഭാഗം പഠിക്കുന്ന പഠിപ്പിക്കുന്നത് കേൾക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മളവിടെ സമത്വം ഇല്ല എന്നാണ് പറയുക ഇങ്ങനെ വളരെ വിശാലമായിട്ട് കിടക്കുന്നതാണ് സമത്വം എന്ന് പറയുന്ന ഒരാശയം നമ്മളിവിടെ ഫോക്കസ് ഏരിയ ചർച്ച ചെയ്യുമ്പോൾ ഇതൊന്നും പരിഗണിക്കാതെ നേരിട്ട് ആ ഫോക്കസ് ഏരിയയിലെ പരീക്ഷയ്ക്ക് നമുക്ക് വരുന്ന ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് ഈ പാഠഭാഗത്തിലെ ഒന്നാമത്തെ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ത്രീ ഡയമെൻഷൻസ് ഓഫ് ഈക്വാലിറ്റി എന്നുള്ളതാണ് സമത്വത്തിൻ്റെ മൂന്ന് മാനങ്ങൾ അല്ലെങ്കിൽ സമത്വത്തിൻ്റെ മൂന്ന് വശങ്ങളേവ അതുമല്ലെങ്കിൽ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ മൂന്ന് തരത്തിലുള്ള സമത്വങ്ങൾ എന്തെല്ലാം എന്നാണ് ഇന്ന് നിലനിൽക്കുന്ന മൂന്ന് തരത്തിലുള്ള സമത്വങ്ങൾ എന്തെല്ലാം അതാണ് ത്രീ ഡയമെൻഷൻസ് ഓഫ് ഈക്വാലിറ്റി എന്നുള്ള ആ ഒരു ഫോക്കസ് പോയിൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ മൂന്ന് തരത്തിലുള്ള സമത്വങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാം പൊളിറ്റിക്കൽ ഈക്വാലിറ്റി രാഷ്ട്രീയ സമത്വം ഇക്കണോമിക് ഈക്വാലിറ്റി സാമ്പത്തിക സമത്വം സോഷ്യൽ ഈക്വാലിറ്റി സാമൂഹിക സമത്വം അപ്പോൾ ഈ മൂന്ന് ഹെഡിങ്ങുകൾ അല്ലെങ്കിൽ ഈ മൂന്ന് പേരുകൾ ആദ്യം നമ്മൾ ബൈഹർട്ടായിട്ട് വെച്ചതിന് ശേഷം ഇതിൽ പറയുന്ന ഓരോന്നും എന്താണ് വിശദീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുകയാണ് ചെയ്യേണ്ടത് ഇനി അതിൽ ഒന്നാമത്തേത് പൊളിറ്റിക്കൽ ഈക്വാലിറ്റി രാഷ്ട്രീയ സമത്വം എന്നാൽ എന്ത് എന്നാണ് നമ്മളൊരു സാമൂഹ്യ ജീവിയാണ് ഒരു സാമൂഹ്യ ജീവിയായ മനുഷ്യന് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് അവകാശങ്ങളുണ്ട് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മളുടെ രാഷ്ട്രീയ അവകാശങ്ങൾ തുല്യമായിട്ട് കിട്ടണം എന്നതാണ് ഇവിടെ പൊളിറ്റിക്കൽ ഈക്വാലിറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയ സമത്വം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഗവൺമെൻറ്റിൽ ഒരുപോലെ സ്ഥാനം കിട്ടണം എല്ലാവർക്കും ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഓഫീസുകളിലേക്കും ഒരേപോലെ പ്രവേശനം അനുവദിച്ച് കിട്ടണം ഇതൊക്കെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ രാഷ്ട്രീയ അവകാശങ്ങളാണ് ഇത് തുല്യമായിട്ട് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതാണ് പൊളിറ്റിക്കൽ ഈക്വാലിറ്റി എന്നുള്ളത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അതുപോലെ രാഷ്ട്രീയ സമത്വം ഉറപ്പാക്കുന്നത് നമ്മുടെ അവകാശങ്ങളാണ് റൈറ്റ് ടു വോട്ട് വോട്ട് ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടണം റൈറ്റ് ടു കണ്ടസ്റ്റ് എലക്ഷൻസ് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനുള്ള അവകാശം ഒരു നിശ്ചിത പ്രായം എത്തിയ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് ആ അവകാശം ഇന്ത്യയിലുള്ള എല്ലാ പൗരന്മാർക്കും ഒരുപോലെ കിട്ടണം അതേപോലെ റൈറ്റ് ടു കണ്ടസ്റ്റ് ഇ എലക്ഷൻസ് ഒരു നിശ്ചിത പ്രായം ചെന്ന ആളുകൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം അങ്ങനെ ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും മത്സരിക്കുന്നതിനുള്ള അവകാശ അവകാശം ഒരുപോലെ ലഭിക്കണം റൈറ്റ് ടു ഹോൾഡ് പബ്ലിക് ഓഫീസസ് പൊതുസ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം ഇത് എല്ലാ ആളുകൾക്കും ഒരേപോലെ കിട്ടണം റൈറ്റ് ടു ക്രിറ്റിസൈസ് ദ ഗവൺമെൻറ് ഗവൺമെൻറിനെ വിമർശിക്കുന്നതിനുള്ള അവകാശം ഗവൺമെന്റ് വൺമെൻറ്റിനെ പോസിറ്റീവായ രൂപത്തിൽ ഗവൺമെൻറ്റിൻ്റെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഈ അവകാശം നിഷേധിക്കാൻ പാടില്ല ആ കാര്യത്തിൽ സമത്വം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ ഈക്വാലിറ്റി രാഷ്ട്രീയ സമത്വം എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാനിവിടെ എഴുതി കാണിക്കുന്ന എല്ലാ പോയിന്റുകളും ഇതിൽ പ്രധാനമായിട്ടും ഉൾപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് റൈറ്റ് ടു വോട്ട് വോട്ട് ചെയ്യാനുള്ള അവകാശം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നതിനുള്ള അവകാശം അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നതിനുള്ള അവകാശം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഈ പോയിന്റുകൾ വിശദീകരിച്ചുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ഉത്തരം തയ്യാറാക്കാവുന്നതാണ് ഇനി ഇതിൽ രണ്ടാമത്തേതാണ് ഇക്കണോമിക് ഈക്വാലിറ്റി സാമ്പത്തിക സമത്വം സാമ്പത്തിക സമത്വം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഏറ്റവും ഉയർന്ന രൂപം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിലെ എല്ലാ ആളുകൾക്കും സാമ്പത്തികമായിട്ട് സമത്വം ഉണ്ടാവുക എന്നുള്ളതാണ് ഒരേ സാമ്പത്തിക സ്ഥിതി കൈവരിക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഉയർന്ന രീതി പക്ഷേ അതിലേക്കൊക്കെ നമ്മൾ എത്തുമോ എന്നുള്ള കാര്യം സംശയമാണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത് അബോളിഷൻ ഓഫ് പോവർട്ടി ദാരിദ്ര്യം നിർമാർജ്ജനം ചെയ്യുക അപ്പോൾ കുറേ ആൾക്കാർ ദരിദ്രരായിട്ട് ഇരിക്കുന്നുവെങ്കിൽ അവിടെ സാമ്പത്തിക സമത്വം ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതേപോലെ എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഒരു മിനിമം ജീവിത നിലവാരം സ്റ്റേറ്റ് ഉറപ്പ് വരുത്തണം ഉറപ്പുവരുത്തണം ഇവിടെ സാമ്പത്തിക സമത്വം ഉണ്ടാവൂ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റിൻ്റെ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് എല്ലാ ആളുകൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് അത് എല്ലാ ആളുകൾക്കും അനുഭവിക്കുന്നതിന് ലഭിക്കണം എന്നുള്ളതും സാമ്പത്തിക സമത്വവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രത്തിലുള്ള സമ്പത്ത് അല്ലെങ്കിൽ വിഭവങ്ങൾ ഏതാനും കുറച്ച് ആളുകളുടെ കയ്യിൽ കയ്യിലിങ്ങനെ കുമിഞ്ഞുകൂടാൻ പാടില്ല അത് ഡിസ്പേഴ്സ് ചെയ്യണം എല്ലാ ആളുകൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായി ആയിരിക്കണം എന്നുള്ളതാണ് സാമ്പത്തിക സമത്വം കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവരുടെ ഇടയിൽ അവർക്ക് ലഭിക്കുന്ന കൂലിയോ അല്ലെങ്കിൽ ശമ്പളമോ വളരെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ എല്ലാവർക്കും ജോലി ചെയ്യാനുള്ള അവസരം കിട്ടണം തുല്യ ജോലിക്ക് തുല്യ പ്രതിഫലം കിട്ടണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്കണോമിക് ഈക്വാലിറ്റിയിൽ ഉൾപ്പെടുന്നതാണ് അതുപോലെ ഒരു രാജ്യത്തെ തൊഴിലില്ലായ്മ ഉണ്ടാവാൻ പാടില്ല ഇതൊക്കെ സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് ആവശ്യമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാവുമ്പോഴാണ് അവിടെ എക്കണോമിക് ഈക്വാലിറ്റി ഉണ്ട് എന്ന് നമുക്ക് പൊതുവെ പറയാൻ സാധിക്കുക അപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് അവിടെ എഴുതി കാണിക്കുന്നത് അത് വിശദീകരിച്ചുകൊണ്ടാണ് നിങ്ങൾ ഉത്തരം തയ്യാറാക്കേണ്ടത് ഇനി ഇതിൽ മൂന്നാമത്താണ് സോഷ്യൽ ഈക്വാലിറ്റി സാമൂഹിക സമത്വം എന്ന് പറയുന്ന ആശയം ഒരു സമൂഹത്തിൽ എല്ലാവരും തുല്യരാണ് എല്ലാ ആളുകൾക്കും തുല്യ പദവിയുണ്ട് കുറച്ച് ആളുകൾക്ക് മാത്രം ഒരു പ്രത്യേകതയും ഇല്ല എന്നതാണ് സോഷ്യൽ ഈക്വാലിറ്റി സാമൂഹിക സമത്വം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണഘടന പറയുന്നത് പോലെ തന്നെ ഒരു പ്രത്യേക ജാതിയുടെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വർഗത്തിൻ്റെയോ അല്ലെങ്കിൽ സ്ത്രീയാണ് അല്ലെങ്കിൽ പുരുഷനാണ് എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ പദവിയുടെ അടിസ്ഥാനത്തിലൊന്നും പ്രത്യേകം പ്രത്യേകം പരിഗണനകൾ ഉണ്ടായിരിക്കരുത് എല്ലാവരും സമൂഹത്തിൽ തുല്യരായിരിക്കണം അങ്ങനെ തുല്യത ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ സാ സാഹചര്യം സമൂഹത്തിൽ സൃഷ്ടിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് സോഷ്യൽ ഈക്വാലിറ്റി എന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നത് ശരിക്കു പറഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ രാഷ്ട്രീയ സമത്വവും സാമ്പത്തിക സമത്വവും ഒക്കെ നേടിയെടുക്കുമ്പോഴേ സാമൂഹിക സമത്വം ഉണ്ടാവുകയുള്ളൂ എന്നർത്ഥം കാരണം സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം മുകളിൽ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമുക്കിവിടെ സാമൂഹിക സമത്വവും ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ മുൻകാലങ്ങളുണ്ടായിരുന്ന കാസ്റ്റ് സിസ്റ്റം അതിൽ ഒരു പ്രത്യേക ജാതിക്ക് നൽകിയിരുന്ന പ്രത്യേക പരിഗണനകൾ അല്ലെങ്കിൽ ചില ജാതിക്കാർക്ക് കിട്ടാതെ പോയ ചില കാര്യങ്ങൾ അതുപോലെ തന്നെ അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ സാമൂഹ്യ അസമത്വങ്ങളാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുക എന്നുള്ളതാണ് ാണ് ഇവിടെ സാമൂഹിക സമത്വം എന്നുള്ള ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും സമൂഹത്തിൽ എല്ലാവരും തുല്യരായിരിക്കുക അപ്പം സ്വാഭാവികമായിട്ടും സമൂഹത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇപ്പം സതി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ നിർമാർജനം ചെയ്തുകൊണ്ട് സാമൂഹിക സമത്വം ഉറപ്പാക്കാം എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ പാഠത്തിലെ ഒന്നാമത്തെ ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്നത് ത്രീ ഡയമെൻഷൻസ് ഓഫ് ഇക്വാലിറ്റി എന്ന് പഠിക്കുക അതിൽ ഈ മൂന്ന് പോയിന്റുകൾ പൊളിറ്റിക്കൽ ഈക്വാലിറ്റി ഇക്കണോമിക് ഈക്വാലിറ്റി ആൻഡ് സോഷ്യൽ ഈക്വാലിറ്റി ഇത് വിശദീകരിച്ചുകൊണ്ടാണ് നമുക്ക് ഈ പാഠഭാഗം അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കി വെക്കേണ്ടത് ഇനി ഈ പാഠഭാഗത്തിലെ രണ്ടാമത്തെ ഫോക്കസ് പോയിൻ്റ് എന്ന് പറയുന്നത് ഹൗ ക്യാൻ വി പ്രമോട്ട് ഈക്വാലിറ്റി നമുക്ക് എങ്ങനെ സമത്വം നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും മൂന്ന് രീതികളാണ് ഇവിടെ പരിചയപ്പെടാനുള്ളത് എസ്റ്റാബ്ലിഷിംഗ് ഫോർമൽ ഈക്വാലിറ്റി ഔപചാരിക രീതിയിലൂടെ സമത്വം നേടിയെടുക്കാം രണ്ടാമത്തേത് ഈക്വാലിറ്റി ത്രൂ ഡിഫറൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് വ്യത്യസ്ത പരിഗണന നൽകിക്കൊണ്ട് സമത്വം നേടിയെടുക്കാം മൂന്നാമത്തേത് ത്രൂ അഫർമേറ്റീവ് ആക്ഷൻ അനുകൂലാത്മക നടപടികൾ നടത്തിക്കൊണ്ട് സമത്വം നേടിയെടുക്കാം ഈ മൂന്ന് രീതിയിലാണ് നമുക്ക് സമത്വം സ്ഥാപിക്കുന്നതിന് കഴിയുക എന്നതാണ് ഇനി നമുക്ക് ഔപചാരിക സമത്വം എങ്ങനെ കൈവരിക്കാം എന്ന് പരിശോധിക്കാം ഔപചാരികമായ രീതിയിലുള്ള സമത്വം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമങ്ങളും ചട്ടങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സമത്വം സ്ഥാപിക്കുക എന്നുള്ളതാണ് ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഈ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചുകൊണ്ട് ഔപചാരികമായ രീതിയിൽ ഒഫീഷ്യലായ ഫോർമലായ രൂപത്തിൽ തന്നെ പലതരത്തിലുള്ള തരത്തിലുള്ള അസമത്വങ്ങളും നിലനിൽക്കുന്നുണ്ട് ചില സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഔപചാരികമായിട്ട് തന്നെ അസമത്വങ്ങൾ നിലനിൽക്കുന്നത് ഇതിനെ എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ പരിശോധിക്കാം ഇപ്പോൾ നമുക്കറിയാം ചില സ്ഥലങ്ങളിൽ പാവപ്പെട്ട ആളുകൾക്ക് തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നതിനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല അവിടെ നിയമപരമായിട്ട് തന്നെ അങ്ങനെയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അതൊരു അസമത്വമാണ് ഇതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും ഔപചാരികമായിട്ട് തന്നെ പരിഹരിക്കാനേ പറ്റുള്ളൂ അതായത് ഇതിനെതിരായിട്ട് നിയമങ്ങൾ രൂപീകരിക്കണം ചില സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല അടുത്ത കാലങ്ങളിൽ വരെ ഇതും ഔപചാരികമായിട്ടാണ് നിയമപരമായിട്ട് അങ്ങനെ സ്ത്രീകൾക്ക് വോട്ടവകാശമില്ല അപ്പോൾ അതൊരു അസമത്വമാണ് അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാൻ സാധിക്കും അതിനെതിരെ നിയമം കൊണ്ടുകൊണ്ട് മാത്രമേ നമുക്കത് പരിഹരിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇന്ത്യയിലുണ്ടായിരുന്ന കാസ്റ്റ് സമ്പ്രദായം ഈ കാസ്റ്റ് സമ്പ്രദായത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ചെയ്യേണ്ട ചില തൊഴിലുകൾ ഒഫീഷ്യലായിട്ട് നിയമപരമായിട്ട് തന്നെ ഒരു പരിധി വരെ നിലനിന്നിരുന്നു അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ചില പ്രത്യേക ഫാമിലിയിൽപ്പെട്ട ഉയർന്ന കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾക്ക് മാത്രമായിട്ട് ചില തൊഴിലുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ ഉയർന്ന തൊഴിലുകൾ ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിലൊക്കെയുള്ള അസമത്വങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ ഇത് പരിഹരിക്കുന്നതിനുള്ള മാർഗം എന്താണ് ഫോർമലായ രൂപത്തിലുള്ള ഈക്വാലിറ്റി സ്ഥാപിക്കലാണ് എന്താണ് ഫോർമലായ രൂപത്തിലുള്ള ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ നിയമങ്ങളും ും ചട്ടങ്ങളും രൂപീകരിച്ചുകൊണ്ട് സമത്വം സ്ഥാപിക്കുന്നതിന് ശ്രമിക്കുക എന്നുള്ളതാണ് അതിനാണ് ഭരണഘടന ശ്രമിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഭരണഘടനയിലെ റൈറ്റ് ടു ഈക്വാലിറ്റി നമ്മുടെ മൗലികാവകാശങ്ങളിൽ നമ്മൾ പഠിച്ച റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് പറയുന്ന അവകാശം അതിലൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക ജാതിയിലോ മതത്തിലോ പെട്ട ആളുകൾക്ക് പ്രത്യേക വർഗത്തിൽപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ സ്ത്രീ പുരുഷൻ ജനനസ്ഥലം തുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മൾ മുമ്പ് പഠിച്ചതാണ് അതുപോലെ തന്നെ നിയമത്തിലൂടെ തന്നെ സതി പോലുള്ള അനാചാരങ്ങൾ അതുപോലെ തന്നെ തൊട്ടുകൂടായ്മ അൺടച്ചബിലിറ്റി പോലുള്ള അനാചാരങ്ങൾ ഇതൊക്കെ നിരോധിച്ചു എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫോർമലായ ഔപചാരികമായ സ്വഭാവത്തോടു കൂടിയിട്ട് നമുക്ക് നമ്മുടെ രാജ്യത്ത് സമത്വം സ്ഥാപിക്കാം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഇതിൽ രണ്ടാമത്തെ രീതിയാണ് ഈക്വാലിറ്റി ത്രൂ ഡിഫറൻറ്റ് ട്രീറ്റ്മെന്റ് വ്യത്യസ്ത പരിഗണന നൽകിക്കൊണ്ടുള്ള സമത്വം സ്ഥാപിക്കൽ ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ രീതിയിൽ പറഞ്ഞ രീതിയിലൊന്നും ചിലപ്പോൾ സമത്വം പൂർണ്ണമായിട്ട് സ്ഥാപിക്കാൻ കഴിയാത്തത് നമ്മൾ ചില ആളുകൾക്ക് പ്രത്യേകമായിട്ട് ചില പരിഗണനകൾ നൽകുക അങ്ങനെ നൽകിക്കൊണ്ട് നമുക്കൊരു പരിധിവരെ സമൂഹത്തിൽ സമത്വം സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് പറയുന്നതിന് അതിനാണിവിടെ പ്രത്യേക പരിഗണനയിലൂടെയുള്ള സമത്വം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം എന്തെങ്കിലും അംഗവൈകല്യമുള്ള ആളുകൾക്ക് നമുക്ക് പ്രത്യേക പരിഗണന കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ സ്കൂളിൽ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി കസേരയിൽ ഇരിക്കാൻ മാത്രം അംഗവൈകല്യമുള്ളൊരു ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് പ്രത്യേക പരിഗണന നൽകണം ആ പരിഗണന നൽകിക്കൊണ്ട് ആ കുട്ടിക്ക് അതിനനുയോജ്യമായ ഒരു കസേര നമ്മൾ അനുവദിച്ചു കൊടുക്കണം നമുക്ക് നേരിട്ട് കാണുമ്പോൾ അത് ഇനീക്വാലിറ്റി ആയിട്ടാണ് തോന്നുന്നത് അതായത് അസമത്വമായിട്ടാണ് തോന്നുക കാരണം എല്ലാവരും ബെഞ്ചിലിരിക്കുമ്പോൾ ഒരു കുട്ടി മാത്രം കസേരയിലിരിക്കുന്നു പക്ഷേ നേരെ തിരിച്ചാണ് അവിടെ സമത്വം സ്ഥാപിക്കണമെങ്കിൽ എന്ത് വേണം ആ കുട്ടിക്ക് പ്രത്യേക പരിഗണന അവിടെ കൊടുക്കുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇപ്പോൾ ഷിഫ്റ്റ് സമ്പ്രദായത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഫാക്ടറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ടാവും അപ്പോൾ രാത്രി സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിൽ അവരെ രാത്രി ഷിഫ്റ്റുകളിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളത് അവർക്ക് കൊടുക്കുന്ന ഒരു പ്രത്യേക പരിഗണനയാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് അസമത്വമായിട്ട് തോന്നുമെങ്കിലും യഥാർത്ഥ സമത്വം കൈവരിക്കുന്നതിന് ആ നടപടി ആവശ്യമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ഇപ്പോൾ നമ്മൾ വാഹനങ്ങളിൽ ബസ്സുകളിലൊക്കെ സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റുകൾ റിസർവ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും സീനിയർ സിറ്റിസൺ പ്രത്യേക സീറ്റുകൾ റിസർവ് ചെയ്തായിട്ട് കാണാൻ പറ്റും അംഗവൈകല്യമുള്ള ആളുകൾക്ക് പ്രത്യേക സീറ്റുകൾ റിസർവ് ചെയ്തായിട്ട് കാണാൻ പറ്റും ഇതൊക്കെ ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ അസമത്വമാണ് കാരണം എല്ലാവർക്കും തുല്യ തുല്യമായിട്ട് കൊടുക്കണമെന്നാണ് പക്ഷേ ഇവിടെ സമത്വം സ്ഥാപിക്കണമെങ്കിൽ എന്തു വേണം ഇത്തരം ദുർബല വിഭാഗങ്ങളെ അതായത് ഇപ്പോൾ ഒരു സീനിയർ സിറ്റിസനായ ഒരാൾ അയാൾക്ക് സ്വാഭാവികമായിട്ടും സീറ്റ് ലഭിക്കേണ്ടിയിരിക്കുന്നു വികലാംഗനായ ഒരു വ്യക്തി അയാൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കേണ്ടിയിരിക്കുന്നു സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന കൊടുക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ നൽകിക്കൊണ്ട് സമൂഹത്തിലൊരു വരെ നമുക്ക് സമത്വം സ്ഥാപിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ രണ്ടാമത്തെ പോയിൻ്റ് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇനി ഇതിൽ മൂന്നാമത്തതാണ് അഫർമേറ്റീവ് ആക്ഷൻ അനുകൂലാത്മക നടപടികളിലൂടെ സമത്വം സ്ഥാപിക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ഔപചാരികമായിട്ട് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നിട്ടൊന്നും സമൂഹത്തിൽ വേണ്ട രൂപത്തിൽ സമത്വം കൈവരിക്കാതെ വരുമ്പോഴാണ് ഈ അഫർമേറ്റീവ് ആക്ഷൻ അനുകൂലാത്മകമായ രൂപത്തിൽ ചില പ്രത്യേക ആളുകൾക്ക് പ്രത്യേക കാര്യം കിട്ടുന്ന രൂപത്തിൽ സമത്വം സ്ഥാപിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില വിഭാഗങ്ങൾക്ക് പ്രത്യേകമായിട്ട് ചില കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുക എന്ന് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇപ്പോൾ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ അവർക്ക് സമത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് പഠന സ്കോളർഷിപ്പുകൾ നൽകുക അപ്പോൾ നമുക്കറിയാം ഈ ഗ്രാൻഡ് പോലുള്ള സ്കോളർഷിപ്പുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എസ് സി എസ് ടി വിഭാഗത്തിന് പ്രത്യേക സ്കോളർഷിപ്പുകൾ കിട്ടുന്നുണ്ട് അതായത് ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഈ സ്കോളർഷിപ്പ് കിട്ടിയിട്ടെങ്കിലും ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പഠിച്ച് മറ്റുള്ളവരുടെ കൂടെ എത്തി സമത്വം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ പ്രത്യേക ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാറുണ്ട് യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇവർക്ക് പ്രത്യേക ഉണ്ടാവും അല്ലെങ്കിൽ ഹോസ്റ്റലുകളിൽ താമസിച്ച് പഠിക്കുന്നതിന് ഇവർക്ക് സൗജന്യമായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു നടപടി കൊടുത്തു കഴിഞ്ഞാൽ ആ സമൂഹം വിദ്യാഭ്യാസപരമായി മുന്നോട്ട് വന്ന സമൂഹത്തിലെ ഒരു സമത്വം ഉണ്ടാക്കും ഉണ്ടാക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊന്നാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവേശനത്തിനൊക്കെ പ്രത്യേക മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ജോലിക്ക് പ്രത്യേക പരിഗണനകൾ കൊടുക്കുക എന്നുള്ളത് അപ്പോൾ നമ്മളിവിടെ ജോലിക്കും വിദ്യാഭ്യാസത്തിനും പ്രത്യേക കോട്ട അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ പിന്നെ പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഒ ബി സി വിഭാഗങ്ങൾക്കൊക്കെ പ്രത്യേകം പ്രത്യേകം സംവരണങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്കറിയാം അപ്പോൾ ഈ സംവരണങ്ങളൊക്കെ നൽകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് കരുതി കൂട്ടി അനുകൂലമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കി അവർ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് സാമ്പത്തികമായ സമത്വം രൂപീകരിക്കപ്പെടുന്നു അവർ ബോധവൽക്കരിക്കപ്പെടുമ്പോൾ അവർക്ക് രാഷ്ട്രീയമായ സമത്വം ഉണ്ടാകുന്നു അങ്ങനെ സാമൂഹിക സമത്വത്തിലേക്ക് അത് നീങ്ങും എന്നുള്ളതാണ് ഈ അനുകൂലാത്മക നടപടി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന് അനുവദിക്കാനുള്ള കാരണം ഇപ്പോൾ മുൻകാലങ്ങളിലൊക്കെ ആണെങ്കിൽ സാമ്പത്തിക സ്ഥിതി ഉള്ള ആൾക്കാർ മാത്രം പഠനം നടത്തുന്നു അവർ മാത്രം ജോലി നേടുന്നു ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു പഠനത്തിന് പോകാൻ പോലും പറ്റാത്ത ആളുകൾ നമ്മുടെ പ്രദേശത്തുണ്ടായിരുന്നു അപ്പോൾ ഇവരെയൊക്കെ മുൻ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അതുമാത്രമല്ല ഇത് കാലാകാലങ്ങൾ നമ്മൾ തുടരേണ്ട ഒരു നടപടിയല്ല അനുകൂലാത്മക നടപടി എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മറ്റുള്ള ആളുകളുടെ കൂടെ എത്തിച്ചേർന്നാൽ വേണമെങ്കിൽ ഇത്തരം സംവിധാനങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കും ാക്കാൻ സാധിക്കും ഇപ്പോൾ ഹോസ്റ്റൽ സൗകര്യം ഒരു പ്രത്യേക വിഭാഗത്തിന് ഏർപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വന്തം പണം കൊടുത്തുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനുള്ളൊരു സാഹചര്യമുള്ള ഒരു കാലം വരുമ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് നിർത്തലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതേപോലെ തന്നെ ഒരു സമുദായം സ്കോളർഷിപ്പോട് കൂടി പഠിക്കേണ്ട ആവശ്യകത ഇല്ലാത്ത ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്രയും ഉയർന്ന നിലവാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്കോളർഷിപ്പുകൾ വേണമെങ്കിൽ നമുക്ക് നിർത്തലാക്കാവുന്നതാണെന്നർത്ഥം അപ്പം ഇങ്ങനെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് അനുകൂലാത്മക മായ രൂപത്തിൽ ചില നടപടികൾ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് സമൂഹത്തിൽ സമത്വം സ്ഥാപിക്കുന്നതിന് സാധിക്കും ഇതാണ് നമ്മുടെ ഫോക്കസ് പോയിന്റിലുള്ള ഇതിലെ മൂന്നാമത്തെ പോയിൻ്റ് അപ്പോൾ ഈ ഇപ്പം നമ്മൾ പറഞ്ഞ ഈ എങ്ങനെയൊക്കെ സമൂഹത്തിൽ സമത്വം സ്ഥാപിക്കാം എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഒരു എസ് എ ക്വസ്റ്റിനായിട്ട് വരുന്ന ഒന്നാണ് അപ്പോൾ അത് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്നത് വളരെയധികം നന്നായിരിക്കും